ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത കാരശ്ശേരി പഞ്ചായത്തിലെ ഹോട്ടലുകൾ കൂൾബാറുകൾ മത്സ്യമാംസ വിതരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷ്യോൽപ്പന്നങ്ങൾ കണ്ടെത്തി. കണ്ടെത്തിയ പഴകിയ ഭക്ഷ്യോൽപ്പന്നങ്ങൾ നശിപ്പിക്കാൻ ഹോട്ടൽ ഉടമയ്ക്ക് നിർദ്ദേശവും നൽകി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് 1, 18, 2 വാർഡുകളിലെ ഹോട്ടലുകൾ, കൂൾബാറുകൾ, ബേക്കറി, മത്സ്യമാംസ വിതരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും പരിശോധന നടത്തിയത്. പരിശോധനയിൽ മുക്കംകടവ് പാലത്തിന് സമീപത്തുള്ള ഹോട്ടലിൽ വേവിച്ച ഭക്ഷണം ഫ്രീസറിൽ സൂക്ഷിക്കുകയും ഇത് പഴകിയതായും കണ്ടെത്തുകയും ചെയ്തു. ആദ്യഘട്ടം എന്ന നിലയിൽ പിടികൂടിയ ഭക്ഷ്യപദാർത്ഥങ്ങൾ നശിപ്പിക്കാൻ ഹോട്ടലുടമയ്ക്ക് നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇത് 1-ാം വാർഡിലും 18-ാം വാർഡിലും ഉണ്ടായിട്ടുള്ള ഷിഗല്ല റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പഞ്ചായത്തിൻ്റെയും ഹെൽത്തിൻ്റെയും നേതൃത്വത്തിലാണ് ഈ പരിശോധന നടത്തിയത്. പഴകിയ സാധനങ്ങളൊക്കെ പിടിച്ചെടുത്ത് നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഇത് ഒരു വാർണിംഗ് എന്ന നിലയ്ക്ക് അവരോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ നല്ല സാധനങ്ങൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നും പിന്നെ ഇങ്ങനെ ഈ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരിശോധനയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കടകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന കട ഉടമകളോട് എത്രയും പെട്ടെന്ന് ലൈസൻസ് എടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജയച്ചൈമാരായ ചന്ദ്രൻ, സുധ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥരായ അശോകൻ, മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ മുക്കം.